നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ജ്യോതിഷപരമായ സംശയങ്ങൾക്കും ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളെപ്പറ്റി അറിയുന്നതിനും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 1197 ആണ്ട് തുലാം മാസം 1-ാം തീയതി മുതൽ ഈ 12 നക്ഷത്രക്കാർക്ക് ഇന്നലെ വരെ അനുഭവിച്ചിരുന്ന ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ശമനമുണ്ടാവും. ഇവർക്ക് പുതിയ വീട്, പുതിയ വാഹനം, വിവാഹം തുടങ്ങിയ സ്വപ്നങ്ങളും സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരും. ആ 12 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നറിയാൻ ഈ വീഡിയോ അവസാനം വരെ കാണുക. വിശാഖം അവസാനകാൽഭാഗം അനിഴം തൃക്കേട്ട വരെയുള്ള വൃശ്ചികക്കൂറിൽ ജനിച്ചവർക്ക് വളരെയധികം ഒരു നല്ല സമയമാണ് വരുന്നത്. ഇവർക്ക് ആദിത്യൻ്റെയും വ്യാഴത്തിൻ്റെയും സഞ്ചാരം ധനപരമായിട്ട് നല്ല കാലമാണ് നൽകുന്നത്. ഈ രാശിയിൽ ജനിച്ചവർക്ക് പ്രവൃത്തി വിജയമുണ്ടാവും. പുതിയ തൊഴിൽ മേഖലകളിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. വിവാഹം നടക്കാതെ വിഷമിക്കുന്നവർക്ക് വിവാഹം നടക്കാൻ സാധ്യത കൂടിയ കാലമാണ്. ഇവർക്ക് പൂർവ്വകാല കടബാധ്യതകൾ തീർക്കാനുള്ള മാർഗങ്ങൾ തെളിയും. ഇവർക്ക് വിദേശ യാത്രയിൽ നിന്നും വിജയം ലഭിക്കും. അതുപോലെ ഇൻ്റർവ്യൂ, മത്സര പരീക്ഷകൾ, കായിക മത്സരങ്ങൾ എന്നിവയിൽ വിജയം ലഭിക്കുന്ന കാലമാണ്. ധനസംബന്ധമായ ആവശ്യങ്ങൾക്കായി നടത്തുന്ന യാത്രകൾ ഗുണപ്രദമാവുന്നതാണ്. പൊതുവെ എല്ലാ മേഖലയിലും പ്രവർത്തനം പുഷ്ടിപ്പെടുന്ന കാലമാണ്. സന്താന ജനനം, ഭവന നിർമ്മാണം, വാഹന ലാഭം എന്നിവയ്ക്ക് നല്ല സമയമാണ്. പ്രസംഗകല വികസിപ്പിക്കാനും വാക്ചാതുര്യത്താൽ സദസ്സുകളിൽ ശോഭിക്കാനും വൃശ്ചികക്കൂറുകാർക്ക് ഈ സമയത്ത് സാധിക്കും. വൃശ്ചികക്കൂറുകാരായ രാഷ്ട്രീയ നേതാക്കൾക്ക് വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന കാലമാണ് വരുന്നത്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യകാൽഭാഗം വരെയുള്ള മേടക്കൂറിൽ ജനിച്ചവർക്ക് വിവാഹ സാധ്യത കൂടുതലുള്ള സമയമാണ്. ഇവർക്ക് വാഹനയോഗം, ഭവനയോഗം, ജോലിയിൽ പ്രമോഷൻ തുടങ്ങിയവ വന്നു ചേരും. അതുപോലെ ഷെയർ മാർക്കറ്റ്, ലോട്ടറി തുടങ്ങിയ ഊഹ കച്ചവട രംഗങ്ങളിൽ വിജയമുണ്ടാവും. ചിട്ടി, ലോൺ എന്നിവ ലഭിക്കാൻ സാധ്യതയുണ്ട്. പൂർവിക സ്വത്തുക്കൾ ലഭിക്കുന്നതിനും അവയിൽ അധികാരം സ്ഥാപിക്കുന്നതിനും സാധിക്കും. തീർത്ഥാടനങ്ങളുമായി ബന്ധപ്പെട്ട് ദൈവാനുഗ്രഹം ലഭിക്കുന്ന കാലമാണ്. കരാർ പ്രമാണങ്ങൾ, ഉയർന്ന സാമ്പത്തിക ഇടപാടുകൾ എന്നിവ നടത്തുന്നതിനുള്ള അനുകൂല സമയമാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഉദര രോഗത്തിന് ശമനവും ലഭിക്കും. പൊതുവിൽ സാമ്പത്തിക രംഗം വളരെയധികം നല്ലതായിരിക്കും. സ്വർണം, പട്ടുവസ്ത്രം എന്നിവ സ്വന്തമാക്കാൻ സാധിക്കും. മഹാവിഷ്ണുവിന് വ്യാഴാഴ്ച ദിവസം യഥാശക്തി വഴിപാടുകൾ നൽകി ദർശനം നടത്തുക. ഇത് ഗുണഫലത്തെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം വരെയുള്ള കന്നിക്കൂറിൽ ജനിച്ചവർക്ക് ഭവന വാഹന മോഹങ്ങൾ ഇക്കാലത്ത് നടപ്പാക്കപ്പെടും. ഇവർക്ക് സർക്കാർ സഹായം ലഭിക്കും. പുതിയ ആഭരണങ്ങൾ, പുതിയ വസ്ത്രങ്ങൾ, ഗൃഹോപകരണങ്ങൾ എന്നിവ ലഭിച്ചേക്കാം. പുതിയ ജീവിതമാർഗങ്ങൾ തുറന്നു കിട്ടും. വിരഹ ദുഃഖം മാറി ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ അവസരം വന്നു ചേരും. വസ്തുക്കൾ, പഴയ വാഹനങ്ങൾ എന്നിവ വാങ്ങുമ്പോൾ അവയുടെ ആധികാരികത, നിയമവശം എന്നിവ ഉറപ്പാക്കി വാങ്ങുക. മാതാപിതാക്കളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇക്കാലത്ത് ശമനം ലഭിക്കും. എന്തുകൊണ്ടും സമാധാനപൂർണമായ ഒരു സമയം പ്രതീക്ഷിക്കാം. മോഹസാക്ഷി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.